മദ്യപിച്ചെത്തിയ ലൈമാനെതിരെ പരാതി നൽകിയതിന് കുടുംബത്തെ ഇരുട്ടിലാക്കി KSEB. വർക്കല ഐരൂരിലെ രാജീവിന്റെ വീട്ടിലാണ് പരസ്യമായി KSEBയുടെ പരാക്രമം. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, KSEBയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് ഒരു കുടുംബത്തെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടാണ്. മദ്യപിച്ചെത്തിയ ലൈമാനെതിരെ പരാതി നൽകിയതിനെ തുടർന്നാണ് പരസ്യമായി ഇത്തരത്തിൽ ഒരു കുടുംബത്തെ ഇരുട്ടിലാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, വീണ്ടും പരാതി നൽകിയ ഒരു കുടുംബത്തിനെതിരെ നടപടി എടുത്തിരിക്കുന്ന സാഹചര്യം, അതായത് KSEB വീണ്ടും പ്രതികാര നടപടി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിനാണ് കുടുംബത്തിനെ ഇരട്ടിലാക്കിയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. തിരുവനന്തപുരം വർക്കല ഐരൂരിലാണ് ഈ സംഭവം. KSEB വീട് രാജീവ് എന്നുള്ള വ്യക്തിയുടെ വീട്ടിന് നേരെയാണ് ഈ ഒരു അതിക്രമം കാണിച്ചത്. അതായത് രാജീവിന്റെ വീട്ടിലെ വൈദ്യുതി തകരാറ് പരിഹരിക്കാനെത്തിയ ജീവനക്കാർ ഇന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്ത വീട്ടുകാർക്കെതിരെ അശ്ലീലം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അവർക്കെതിരെ നടപടിയെടുത്തിരുന്നു. നടപടിയെടുത്തതിന് ശേഷം മെഡിക്കൽ അടക്കമുള്ള, അതായത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ ലൈൻമാൻമാർക്കെതിരെ, രണ്ടുപേരാണ്, അവർക്കെതിരെ കേസെടുത്ത് FIR ഇട്ടിരുന്നു. ഇതിന്റെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് ഈ KSEB വീട്ടിൽ, അതായത് ഈ തകരാറ് പരിഹരിക്കാൻ എത്താത്തത്, അതായത് കുടുംബത്തിന്റെ കേസ് കൊടുത്തത് പ്രതികാരം ചെയ്യുകയാണ് ഇപ്പോൾ ഈ സാഹചര്യം എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും ജീവനക്കാർക്കെതിരെ കേസ് എടുത്തത് പിൻവലിക്കണമെന്നും KSEBയിൽ നിന്നും ആവശ്യമുയർന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടി ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്നാണ് കുടുംബക്കാർ പറയുന്നത്. വളരെ മോശമായ പരാമർശം അടക്കം ഈ കുടുംബക്കാർക്കെതിരെ ആരോപിച്ചു. അത്തരത്തിൽ തെറി പോലെ ഉള്ള കാര്യങ്ങൾ പോലും പറയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലാണ് ഇപ്പോൾ ശരിക്കും വലിയ പ്രതികാര നടപടി KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി കൂടുതൽ വിശദീകരണം ലഭിക്കാനുണ്ട്. വൃന്ദ, വിഷ്ണു, KSEBയുടെ ഒരു പ്രതികാര നടപടി എന്ന് തന്നെ വേണം ഇതിനെ കരുതാൻ. KSEBയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ടോ? നിലവിൽ KSEBയുടെ ഭാഗത്തു നിന്ന് ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും KSEBയുടെ ഭാഗത്തു നിന്ന് ഏതായാലും പൊതുവായി വരുന്ന ഒരു വിശദീകരണം ഇത്തരത്തിലൊരു തകരാർ പരിഹരിക്കാനായി പോകുന്നു, അതേ സംഭവത്തിൽ വിശദീകരണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് KSEB അറിയിക്കുന്നത്. ഏതായാലും ജീവനക്കാരാണ് പോലീസിനെ അറിയിച്ചതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയതെന്നും ജീവനക്കാർ മദ്യപിച്ചു വന്നിരുന്നെന്ന രീതിയിൽ പരാതി കൊടുക്കുകയായിരുന്നു എന്നാണ് KSEBയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഒരു കൃത്യത വരാനുണ്ട്. ഏതായാലും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇനി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നത്. ശരി, വർക്കല ഐരൂരിൽ KSEB ജീവനക്കാർ മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് കുടുംബത്തെ ഇരുട്ടിലാക്കിയിരിക്കുന്നു KSEB. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരൻ.